ഓൾ ഓടാണിൻ്റെ മുഹബത്ത്, രചന സഹല സച്ചു, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനോർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഓഫീസിലേക്ക് അത്യാവശ്യം വേണ്ട ചില വർക്ക് ചെയ്തെടുത്ത് ഞാൻ കിടക്കുമ്പോഴേക്ക് നേരം ഒരുപാട് വൈകിയിരുന്നു. ഞാൻ ഈശലിനെ ചുമ്മാ നോക്കി. കുഞ്ഞുകുട്ടികളെപ്പോലെ നിഷ്കളങ്കമായി അവൾ ഉറങ്ങുന്ന കണ്ട് ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു. വല്ലാത്ത മൊഞ്ചത്തി അവള്. ഈശൻ, ഞാൻ ക്ഷണിക്കാതെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാണ് നീ. ഞാൻ പോലും അറിയാതെ നീയുമായി ഞാൻ ഏറെ അടുത്തുപോയി. ഞാൻ അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു. അവളുടെ മൂക്കുത്തി അവൾക്ക് ഭംഗി കൂട്ടുന്നുണ്ട്. ഒരു ചെറു ചിരിയോടെ എൻ്റെ ചുണ്ട് അവളുടെ കവിളിൽ പതിഞ്ഞു. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പൈതി പെട്ടെന്ന് കണ്ണു തുറന്നു. ഞാൻ വെപ്രാളപ്പെട്ടുകൊണ്ട് അവളിൽ നിന്ന് അകന്നു കിടന്നു. പക്ഷേ അപ്പോഴേക്ക് അവൾ ചിരിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ നാണം കിട്ടുകൊണ്ട് തലയിണയിൽ മുഖമുയർത്തി കിടന്നു. എന്തു പറ്റി ഷാഹിൽ, എന്താ ഇത്ര നാണം? അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ എണീറ്റിരുന്ന് അവളെ നോക്കി നിലിച്ച് കാണിച്ചു. ഞാൻ അത് പിന്നെ ഏത് നേരത്തെ അവൾക്ക് കിസ് കൊടുക്കാൻ തോന്നി പഠിച്ചവനെ. നീ ഉറങ്ങിയില്ല അപ്പോൾ? ഉറങ്ങിയിരുന്നു, എന്തോ സ്വപ്നം കണ്ട് ഞെട്ടിണീറ്റാ. അതുകൊണ്ട് എന്തായി, ചിലരുടെയൊക്കെ കള്ളത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? നിങ്ങൾ നമ്മളിനി വേറെ വല്ലതും ചെയ്യുമെന്ന് ഡൗട്ടായി എനിക്ക്. എൻ്റെ പഠിച്ചോനെ എന്നെ കാക്കണേ ഡേ എന്നും പറഞ്ഞ് ഞാൻ അവളെ പിടിക്കാൻ വേണ്ടി ഓടി. അവളും എണീറ്റ് ഓടി. ഇത്തിരി നേരത്തെ ടോമാൻ ചെറുകൾക്ക് ശേഷം അവളെ എൻ്റെ കയ്യിൽ കിട്ടി. നല്ല നുള്ളു കൊടുത്ത് ഞാൻ പകരം വീട്ടി. നല്ല പിന്നെ ദിവസങ്ങളങ്ങനെ കടന്നുപോയി. എൻ്റെയും ഷായുടെയും കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. എനിക്കൊരു കോളേജിൽ അഡ്മിഷൻ ശരിയായി. ഇന്നു മുതൽ പോവാൻ തുടങ്ങിയാണ്. ഡീഷൻ, നീ വരുന്നുണ്ടോ? ആ വരുന്നു. അതും പറഞ്ഞ് ഞാൻ ഓടി മൂപ്പര് ബുള്ളറ്റിന് പിന്നിൽ കയറിയിരുന്നു. എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വിട്ടു. അവിടെ എത്തിയപ്പോൾ തൊട്ട് തുടങ്ങി നമ്മുടെ കെട്ടിയോനെ ഓരോന്നും പറഞ്ഞ് ചൊറിയാം. ഡീ, നിന്റെ തറക്കളിയൊന്നും ഇവിടെ എടുക്കാൻ നിൽക്കണ്ട, പഠിക്കുക, വരിക, കേട്ടല്ലോ? ഓഹ്, കേട്ടു മാഷേ. എന്നാ വിട്ടോ. ഓക്കെ, ബായ്. ഷായിക്ക് ടാറ്റ കൊടുത്ത് ഞാൻ ഗേറ്റ് കടന്ന് അകത്ത് കയറി. ചുറ്റിലും ശത്രുക്കളാണെന്നറിയാതെ ഈശലിനെ ആ കോളേജിലേക്ക് വിടണ്ടെന്നാരോ മനസ്സിലിരുന്ന് പറയുന്ന പോലെ തോന്നി എനിക്ക്. എന്തോ അവൾ അങ്ങോട്ട് പോയത് നല്ലതിനല്ലെന്നൊരു തോന്നൽ. ഷാദിയുടെ കോളേജിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ അയക്കേണ്ടി വന്നത്. ആ, എന്തായാലും വരുമ്പോലെ വരട്ടെ. പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്തു. ബൈക്ക് ഒതുക്കി വെച്ച് ഞാൻ ആരാണ് നോക്കിയപ്പോൾ അറിയാത്ത നമ്പരായിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു. ഹലോ. ഹലോ ഷാഹിൽ. അതെ, ഇതാരാ? ഐ ആം ഇജാസ്. പേര് പറഞ്ഞാൽ അറിയാൻ വഴിയില്ല. നമുക്ക് ഇന്ന് തന്നെ നേരിൽ കാണണം. വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ ബീച്ചിലേക്ക് വന്നാൽ മതി. അത്രയും പറഞ്ഞ് കോള് കട്ടായി. ഇജാസ്, ആരെ ഈ പുതിയ അവതാരം? കണ്ടറിയാം. ഗേറ്റ് കടന്ന് ക്ലാസ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ എന്തോ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. ഇന്നത്തോടെ ഷാഹിക്ക് മുന്നിൽ ഞാനൊരു തുറന്ന പുസ്തകമാവും. ഇനി അങ്ങോട്ട് അവൻ്റെ സംരക്ഷണം കൂടി എനിക്ക് ആവശ്യമാണ്. ഓരോന്ന് ആലോചിച്ച് നടക്കുമ്പോൾ എതിരെ വന്ന ആളുമായിട്ടൊന്ന് മുട്ടി. അവൻ്റെ കയ്യിലെ ബുക്സ് താഴെ വീണു. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ലോഡ് സോറി പാസ്സാക്കിക്കൊണ്ട് ബുക്സ് എടുത്തു കൊടുത്തു. അവൻ്റെ കയ്യിലേക്ക് ബുക്ക് കൊടുത്തുകൊണ്ട് ഒന്നുകൂടെ സോറി പറഞ്ഞ് ആ മുഖത്തേക്ക് നോക്കിയതും ഈ ഭൂമി ഒന്ന് പിളർന്ന് താഴെ പോയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി. അരസ്, എൻ്റെ മനസ്സ് മന്ത്രിച്ചു. പരിചയമുള്ള മുഖം കണ്ട പോലെ അവരെന്നെ സൂക്ഷിച്ചു നോക്കി. ഞാൻ അവിടുന്ന് മേലെ സ്കൂട്ടാവാൻ നോക്കി. പക്ഷേ എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞ് അവനെൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. നിന്നെ നല്ല പരിചയമുണ്ടല്ലോ, എവിടെ വെച്ചാൽ കണ്ടതെന്ന് ഓർമ്മയില്ല. തനിക്കെന്നെ അറിയോ? 5 വർഷത്തിന് ശേഷം കാണുന്നുണ്ടാവും അവൻ എന്നെ മനസ്സിലാവാതെ പോയത്. പക്ഷേ എനിക്ക് മറക്കാൻ കഴിയാത്ത മുഖങ്ങളിൽ ഒന്നാണ് നിൻ്റേത്. അറിയില്ല, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു. സ്റ്റെയർ കയറാൻ തുടങ്ങുമ്പോഴേക്ക് താഴേക്ക് ഇറങ്ങി വരുന്ന ആളെ കണ്ടതും അറ്റാക്ക് വരുന്ന പോലെ തോന്നി. പിന്നൊരു ഓട്ടമായിരുന്നു ജീവനും കൊണ്ട്. അനസിനെന്നെ മനസ്സിലായില്ലെങ്കിലും അർഷാദ് എന്നെ മനസ്സിലാക്കും. അനസിൻ്റെ ഇക്കാക്കയാണ് അർഷാദ്. അവനിവിടുത്തെ സാറാണെന്ന് അവനെ കുട്ടികൾ വിഷയിച്ചപ്പോൾ മനസ്സിലായി. എല്ലാ മാരണങ്ങളും ഇവിടെയാണല്ലോ റബ്ബേ. അവൻ പോയെന്ന് ഉറപ്പുവരുത്തി ഞാൻ അവിടുന്ന് സ്റ്റെയർ കയറി. ഇന്നത്തെ ദിവസം ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, അവിടെ തന്നെ ഇരുന്നു. എല്ലാവരെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു, അധികം ഫ്രണ്ട്സ് ആവാൻ പോയില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോണ്ട് ഇഷല് വിളിക്കുന്നു. ഹലോ ഇഷൽ. ആ ഷാഹി, നിങ്ങളെവിടെയാ? ദേ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ആ, എന്നെ കൂട്ടാൻ വേണ്ട കേട്ടോ, ഞാൻ ബസ്സിന് പോയിക്കോളാം. ആ, അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു, എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്. ആ, എനിക്ക് ഓക്കെ. അതും പറഞ്ഞ് കോൾ കട്ടാക്കി. ഞാൻ നേരെ ബീച്ചിലേക്ക് വിട്ടു. നേരത്തെ വന്ന നമ്പറിലേക്ക് കോൾ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്തു. ഹലോ ഷാഹിൽ, ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ തന്നെ കണ്ടു. എന്നെ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാതെ അവൻ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഇരുവശത്തായി ആരോ വന്നിരുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു സൈഡിൽ ഏകദേശം എൻ്റെ അതേ പ്രായമുള്ള ഒരുവനായിരുന്നു. ഇതാവോ ഇജാസ്. മറ്റേ ഭാഗത്ത് ആരാണ് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി. ഈശൻ, നീ എന്താ ഇവിടെ? അതും പറഞ്ഞ് ഞാൻ എണീറ്റപ്പോൾ അവരും എണീറ്റു. ഷാഹി, എല്ലാം പറയും,
അതിനു മുന്നേ നമുക്കിതിനെ മാറി നിൽക്കാം. അവൻ അതും പറഞ്ഞ് നടന്നു. പിന്നാലെ ഞാനും മിഷേലും അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഭാഗത്തെത്തിയതും അവിടെ ഞങ്ങൾ സ്റ്റോപ്പായി. ഷാഹി, ഞാൻ ഇജാസ്. നേരത്തെ നിന്നെ വിളിച്ച് ഞാനാണ്. ഞാൻ അവനെയും അവളെയും മാറി മാറി നോക്കി. എന്നെ നോട്ടം കണ്ടിട്ടാവണം. അവൻ ചിരിച്ചുകൊണ്ട് ഇഷലിൻ്റെ തോളിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. ചുരുക്കി പറഞ്ഞ ഇവളുടെ ആങ്ങള്, അതായത് നിന്റെ അളിയൻ. എന്ത്? അതിന് അതിനിവളുടെ ഉപ്പാക്കും മാക്കും ഇവളെ ഒറ്റ മോളല്ലേ? സൽപുത്രി ഒന്നേ ഉള്ളൂ, പക്ഷേ ഞാനൊരു സൽപുത്രൻ കൂടിയുണ്ട്. അത് നിനക്ക് മുന്നിൽ ഇവൾ പറഞ്ഞില്ലെന്ന് മാത്രം. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നെ നിൽപ്പ് കണ്ട് കാര്യം മനസ്സിലായപ്പോൾ ഇഷലിൻ്റെ കയ്യിൽ പിടിച്ചു. എല്ലാം പറയാം. പേര് കേട്ട തറവാട്ടിലെ ഹസൻ ഹാജിയുടെയും ഖദീജയുടെയും മൂത്ത മകനായിരുന്നു എൻ്റെ ഉപ്പ. സാമ്പത്തികമായി അവരോട് തുല്യതയിൽ നിൽക്കുന്ന കുടുംബത്തിലെ ഏക മകളായിരുന്നു എൻ്റെ ഉമ്മ. രണ്ട് വീട്ടുകാരുടെയും സമ്മത്തോടെ ആർഭാടമായി നടന്ന വിവാഹം. ഉപ്പാക്കൊരു അനിയനും മൂന്ന് പെങ്ങളുമായിരുന്നു. പെങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. ഉപ്പാനനിയൻ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയെ സ്നേഹിച്ച് അവളെ വിവാഹം ചെയ്ത കാരണത്താൽ അവിടുന്ന് പുറത്തായി. പക്ഷേ ഉപ്പയെപ്പോഴും അവരെ സഹായിച്ചിരുന്നു. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷമാണ് എന്നെ അവർക്ക് ലഭിക്കുന്നത്. എൻ്റെ 5 വയസ്സിന് ഇളയതായിരുന്നു ഇവൾ. ഇവളുടെ വരവോടെ ഞങ്ങളുടെ സന്തോഷം ഇരട്ടിച്ചു. ഉപ്പാപ്പയുടെയും ഉമ്മാമ്മയുടെയും മരണത്തോടെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. ഏകമകളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉമ്മാൻ്റെ വീട്ടുകാർ അവരുടെ സ്വത്ത് മുഴുവൻ ഉമ്മാൻ്റെ പേരിൽ എഴുതി വെച്ചു. ഇത്രയും പറഞ്ഞ് ഇജാസ് ഇഷലിനെ നോക്കി. കണ്ണു നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അങ്ങനെ ഇരിക്കെ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് PG ആയിരുന്നു. ഒരു ദിവസം ഉപ്പാൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി വരികയായിരുന്നു ഉപ്പി ഉമ്മി. വരുന്ന വഴിക്ക് അവളുടെ കാർ ഒരു ട്രക്കിനടിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി തന്നെ ഞങ്ങളുടെ ഉപ്പയുമ്മയും. പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാതെ ഇഷൽ മുഖംപൊത്തി പൊട്ടിക്കരഞ്ഞു. അവളുടെ ആ വാക്കുകൾ വന്ന് തറച്ചത് എൻ്റെ നെഞ്ചിലാണ്. ഇവളുടെ ഉപ്പയുമ്മയും, അപ്പൊ പിന്നെ അവര്? രണ്ടുപേരുടെയും മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു. ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. പക്ഷേ ഉപ്പാൻ്റെ പെങ്ങന്മാരുടെയൊക്കെ സ്നേഹത്തിൽ ഞങ്ങൾ കുറച്ചൊക്കെ ശരിയായി. എന്നാൽ അവർക്ക് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മരണത്തോടെ അവരുടെ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശി ഞങ്ങളായി മാറി. ഉപ്പയും ഉമ്മയില്ലാത്ത ഞങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർ സമ്മതിച്ചില്ല. സ്നേഹത്തോടെ അവരത് പറഞ്ഞപ്പോൾ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ തലേന്ന് ഞാൻ ഇഷുവിനെ കാണാൻ അവരുടെ മുറിയിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഒരു മുറിയിൽ നിന്ന് ഉപ്പാൻ്റെ പെങ്ങൾ അർഷദിൻ്റെയും മറ്റൊരു പെങ്ങടമൻ ഫാരിസിൻ്റെയും സംസാരം കേട്ടു. ഡാ, ഈശലിനെ കാണുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ കഴിയുന്നില്ല. അർഷു, അവൾക്ക് എന്തൊരു മൊഞ്ചാണടാ. ഫാരി, നാളെ കൂടെ കഴിഞ്ഞ ഈജു ബാംഗ്ലൂർക്ക് പോകും. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. അവൻ പോയി കഴിഞ്ഞ പിന്നെ നമുക്കുള്ളതല്ലേ അവൾ. രണ്ടുപേരുടെയും സംസാരം കേട്ടു. അവന്മാർക്ക് കിട്ടുന്ന പൊട്ടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ നിന്ന ഞാൻ അവരുടെ അടുത്ത ചർച്ച കേട്ട് അവിടെ സ്റ്റെക്കായി. അവരുടെ ഉപ്പാനെയും ഉമ്മാനെയും കൊന്ന് നമ്മുടെ പാരൻസിൻ്റെ ബുദ്ധിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്താ നടക്കുകയെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. തലക്കാരോ എടുത്തടിച്ച പ്രതീതിയായിരുന്നു എനിക്കത് കേട്ടപ്പോൾ. ശരിയാ, ഇനി വൈകാതെ ഇജാസിനെ അങ്ങ് തീർക്കാം. 18 വയസ്സായാൽ ഇഷലിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ പേരിലാക്കും. എന്നിട്ട് അവളെ മാക്സിമം ഉപയോഗിച്ച് അവളെയും പരലോകത്തേക്ക് അയക്കും. ഇത് കേട്ടതും ഞാനൊരു ഓട്ടായിരുന്നു ഇഷുവിൻ്റെ അടുത്തേക്ക്. സാവധാനത്തിൽ അവളെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചു. അന്ന് രാത്രി തന്നെ ഇവളെയും കൂട്ടി ഞാൻ ആരും കാണാതെ ഇറങ്ങി. ഇവൾക്കൊന്നും പറ്റാതെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റണം, അതായിരുന്നു മനസ്സിൽ. പെട്ടെന്ന് ഓർമ്മ വന്ന് ഉപ്പാൻ്റെ അനിയനെയാണ്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതിരുന്ന ആപ്പയും അമ്മയും രണ്ട് കൈയും നീട്ടി ഞങ്ങളെ സ്വീകരിച്ചു. എൻ്റെ നിർദ്ദേശപ്രകാരം അവർ ഈ നാട്ടിലേക്ക് താമസം മാറി. അവരെ ഞങ്ങൾ ഉപ്പായെന്നും ഉമ്മായെന്നും വിളിച്ചു. ബാംഗ്ലൂരിലേക്ക് തിരികെ പോകുന്നതിന് മുന്നേ ആ വീട്ടിലേക്ക് ഞാൻ ഒന്നുകൂടെ പോയി, എൻ്റെ പക എന്നുണ്ടാവുമെന്ന് കാണിക്കാം. ഞാനെല്ലാം മനസ്സിലാക്കിയെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ അവർ നേരിട്ട് കളിക്കിറങ്ങി. അപ്പോഴേക്ക് ഞാൻ ബാംഗ്ലൂരിൽ എത്തിയിരുന്നു. ഇവളെ മാറ്റിയതായിരുന്നു ആശ്വാസം. അന്നത്തെ ആ പോക്കിന് ശേഷം ഇന്നലെയാണ് ഞാൻ വന്നത്, 5 വർഷങ്ങൾക്ക് ശേഷം. ഇതിനിടയിൽ ഇവളെ തേടി നടക്കിയായിരുന്നു അവർ. അവസാനം അവർ ആപ്പാൻ്റെ ആമാൻ്റെ അടുത്ത് വരെ എത്തി. ഭീഷണി മുഴക്കിയിട്ടാണ് പോയത് ഉപ്പാൻ്റെ അളിയന്മാർ. ഇനി ഞാൻ അവരുടെ മുന്നിലേക്ക് പോവും, നേരിട്ട് പൊരുതും. എന്നെയും ഇവളെയും ആരുമില്ലാത്തവരാക്കി മാറ്റിയ എല്ലാത്തിനെയും ഞാൻ ജീവനോടെ കത്തിക്കും. അവരുടെ ഫ്ലാഷ് ബാക്ക് കേട്ടതും അവരെക്കാൾ ദേഷ്യം തോന്നി എനിക്ക്. അവർക്കെതിരെ പൊരുതാൻ ഇനി ഞാനുണ്ടാവും. എൻ്റെ ഉറച്ച വാക്കുകൾ കേട്ടതും അവരുടെ കണ്ണിലുണ്ടായ തിളക്കം, അത് മതിയായിരുന്നു എനിക്ക്. കോളേജിൽ വെച്ച് അനസിനെ കണ്ടിരുന്നു, അർഷദിൻ്റെ അനിയൻ. അവിടെ അവൻ PG ഫൈനലാണെന്ന് ഞാൻ അറിഞ്ഞു. അർഷദ് അവിടുത്തെ സാറാണ്. അവനെന്നെ കണ്ടില്ല, അനസിനെന്നെ മനസ്സിലായതുമില്ല. നീ സൂക്ഷിക്കണം. എനിക്ക് അളിയനെ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ.
അവനോട് കുറേ നേരം സംസാരിച്ചു. സന്തോഷത്തോടെ ഞങ്ങൾ പിരിഞ്ഞു. പിന്നാലെ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നറിയാതെ ഇജാസിനോട് യാത്ര പറഞ്ഞ് ഞാനും ഈശ്വലും വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ ഞങ്ങൾ രണ്ടാളും തമ്മിലൊന്നും മിണ്ടിയില്ല. മൗനം ഭേദിച്ചത് അവൾ തന്നെയായിരുന്നു. ഷാഹി, സോറി, ഞാൻ മറുപടി നൽകിയില്ല. അവളോട് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഇത്രയും നാൾ എന്നോട് ഇതൊക്കെ മറച്ചു വെച്ചില്ലേ, അതുകൊണ്ട്. ഷാഹിക്ക എന്നാലും പറ. ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ പാഹയത്ത് ഞാൻ മറുപടി നൽകാത്തതുകൊണ്ട് എന്നെ ചെവിക്ക് നല്ല കടി തന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയതുകൊണ്ട് തന്നെ എൻ്റെ ബാലൻസ് തെറ്റി വീണു. എന്തോ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. ഞാൻ വീണെടുത്ത് എണീറ്റ് അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ബൈക്ക് നേരെയാക്കി വെച്ചു. എന്താടി ഗോപ്പേ, എന്നെ കൊല്ലാൻ വല്ല പ്ലാനുണ്ടോ? അധികം ഡയലോഗ് അടിച്ചിരിക്കാതെ കൈതാ മനുഷ്യ. ഇല്ലെങ്കിൽ നീ എന്താടി ചെയ്യാ? ഏ, ഞാനിവിടുന്ന് വിളിച്ചു പോവും. ആ എങ്കിൽ നീ കോപിക്കോ, എനിക്കെന്താ? അല്ല പിന്നെ ഇതാ പാക്കര, ഇത്തിരി മനുഷ്യ പറ്റുവാണ്. അതെങ്ങനെയാ, മനുഷ്യരാണെങ്കിലല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവൂ. ആഹാ, വീണിട്ട് നിന്റെ നാക്കിന്റെ നീളം കുറഞ്ഞില്ലല്ലേ. തൽക്കാലം മോൾ അവിടെ തന്നെ കിടക്ക്, ഞാൻ പോവാം. ആ പൊക്കോ, നിങ്ങൾ കൂടെ വരുന്നില്ല നല്ല, ഇവിടെ തന്നെ കിടക്കുന്ന കെട്ടിയോണാണത്രേ കെട്ടിയോൺ. ബ്ലഡി ഫൂൾ. അവളുടെ വർത്തമാനം കേട്ടതും ഞാൻ ചിരിക്കാൻ തുടങ്ങി. നീ എന്താടി പിറുവിർത്ത് കളിക്കുന്നേ? കിക്കി, അധികം കണിക്കാൻ നിൽക്കണ്ട, നിങ്ങളുടെ താടിയിൽ ഞാൻ തീയിടും. അയ്യടാ, ഇങ്ങോട്ട് വാടി. എന്തേനു, കാണണോ? ആ കാണണം. നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ എന്ന് നോക്കാലോ. എന്നിട്ട് എന്തിനാ, ലോകത്തെ നമ്പർ വൺ ധൈര്യശാലിക്കുള്ള അവാർഡ് തരാനാണോ? ചാളി അടിക്കാൻ നിൽക്കാതെ എണീകടി പോത്തെ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കൈ നീട്ടി. അവൾ കൈ പിടിച്ച് എണീച്ചപ്പോൾ നേരെ വന്ന് വീണത് നമ്മുടെ നെഞ്ചത്തോട്ട്. ഞാൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നപ്പോൾ അവൾക്ക് ചടച്ചെന്ന് തോന്നുന്നു. ഇവിടുന്ന് റൊമാൻസ് കളിക്കുകയാണോ, വീട്ടിൽ പോകുന്നില്ലേ? അയ്യടാ, റൊമാൻസ് കളിക്കാൻ പറ്റിയ മോതൽ കണ്ടാലും മതി. അവളെ ചൂടാക്കാൻ ഞാനത് പറഞ്ഞപ്പോൾ പെണ്ണെൻ്റെ വയറ്റിൽ ഒരു കുത്ത് തന്ന് എന്നെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. ഞാനവളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ബൈക്കിൽ കയറി ഇന്ന് സ്റ്റാർട്ടാക്കി. നമ്മുടെ ഫ്ലാഷ് ബാക്ക് കേട്ടാണെങ്കിലും നമ്മളോട് ഇത്തിരി സ്നേഹം തോന്നാൻ കരുതി. എവിടെ എൻ്റെ വിധി, അല്ലാതെ എന്താ? അവൾ സ്വയം പറയുന്നു കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. മിണ്ടാതെ കയറടി പുള്ളേ, അല്ലെങ്കിൽ ഞാനങ്ങ് പോവും. എന്നെ നടുപ്പുറം നോക്കി നല്ലൊരു അടിയിൽ നിന്ന് അവൾ കയറിയിരുന്നു. നല്ല ഇന്റർനാഷണൽ തെറിയും വിളിച്ച് ഞാൻ വണ്ടി വിട്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.